ഏട്ടൻ എന്താ പറഞ്ഞത്? നമ്മുടെ അമ്മയെ കൊന്ന കേസിൽ വേദ രക്ഷപ്പെട്ടു എന്ന് കോടതി അവക്ക് ജാമ്യം അനുവദിച്ചു. അതെങ്ങനെ? ഏട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നേ? സ്വാതി, ഞാൻ പറയുന്നത് സത്യമാ. നിന്നെ ഇല്ലായ്മ ചെയ്യാൻ അവൾ ഇനിയും വരും. നീ സൂക്ഷിക്കണം. നമ്മുടെ ജോലിക്കാരി അമ്പിളിയെ വിലക്കെടുത്ത് അവളെ രക്ഷപ്പെട്ടതിന് പിന്നിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അത് തന്നെ ഇല്ലാതാക്കാൻ തന്നെയാണ്. അന്ന് ഭാഗ്യം കൊണ്ടാ താൻ രക്ഷപ്പെട്ടത്. ഇനി ഒരിക്കൽ കൂടി ആ ദുരന്തം ആവർത്തിക്കരുത്. ഏട്ടൻ പേടിക്കണ്ട, ഞാൻ ശ്രദ്ധിച്ചോളൂ. സ്വാതി, ചുറ്റിലും കണ്ണുകൾ വേണം തനിക്ക്. തന്നെ അപകടപ്പെടുത്താൻ വ്രതം നോറ്റ് നടക്കുന്നവളെ വേദ, അതെപ്പോഴും ഓർമ്മ വേണം. അമ്പലത്തിൽ തൊഴുതിട്ട് വേഗം തിരിച്ചെത്താൻ നോക്ക്. ശരിയേട്ടാ, ഞാൻ സൂക്ഷിച്ചോളാം. ശരി. അച്ഛ, സ്വാതി നല്ല ടെൻഷനില്. സ്വാതി, നമ്മൾ തമ്മിലുള്ള മത്സരത്തിന്റെ റീഎൻട്രിയാണിത്. ഈ വേദ അങ്ങനെ ഓരോ വരവും ഞെട്ടിച്ചുകൊണ്ടായിരിക്കും. തേങ്ങ പൊട്ടിയില്ലല്ലേ? എന്തോ ഒരു ദോഷം ബാക്കി കിടപ്പുണ്ട്, അതുകൊണ്ടാ തേങ്ങ പൊട്ടാത്തത്. എന്തായാലും വിഷമിക്കണ്ട, ദേവിയും വിഘ്നേശ്വരനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഇറങ്ങി നോക്ക്. രക്ഷകേ, സർവേശ്വര ദാഹിനി, സർവമോക്ഷപ്രദായിനി, വിഘ്നേശ്വര, എന്റെ തല പൊട്ടിത്തെറിക്കാൻ വേണ്ടി അറിഞ്ഞതാണോ? എന്നിട്ടെന്തേ പൊട്ടിയില്ല? അപ്പൊ നീ പ്രാർത്ഥിക്കുന്ന ദേവന് പോലും എന്റെ തല പൊട്ടിത്തെറിക്കുന്നത് ഇഷ്ടമല്ല. ഇനി ഞാനിതൊന്ന് പൊട്ടിച്ചു നോക്കട്ടെ. നിന്റെ തല പൊട്ടിത്തെറിച്ച് പോണേന്നൊന്നും ഞാൻ പ്രാർത്ഥിക്കില്ല, പകരം വേറെ ഒന്ന് പ്രാർത്ഥിക്കാം. എന്റെ ഭഗവാനെ,
ഇവളുടെ ജീവിതം നശിച്ച് നാറാണക്കല്ലായി മാറി. ഒരു കുഞ്ഞിക്കാലെ കാണാൻ പോലും ഭാഗ്യമില്ലാതെ കുടുംബ ജീവിതം കുട്ടിച്ചോറായി പോണേ. ഓടി ഇപ്പൊ എന്തായടി, നാളികേരം ഒടഞ്ഞ് ചിതറിയത് കണ്ടില്ലേ? നീ എറിഞ്ഞപ്പോ പൊട്ടിയില്ല, അതിനർത്ഥം നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്നാ. പക്ഷെ ഞാൻ ഉടച്ചപ്പോ നാളികേരം പൊട്ടി. അതെന്താന്നറിയോ? എന്റെ പ്രാർത്ഥന ദൈവം കേട്ടുന്ന നീ നീ ജന്മത്ത് ഒരമ്മയാവില്ല. നിർത്തടി, പ്രാർത്ഥനകൾ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാ, അല്ലാതെ നാശത്തിന് വേണ്ടിയല്ല. നീ ഇപ്പൊ പ്രാർത്ഥിച്ചത് ദൈവദോഷോ? അത് ചിലപ്പോ ഫലിക്കുന്നത് നിനക്ക് തന്നെ ആയിരിക്കും. എന്നിട്ട് എന്താടി നീ ഉടച്ചപ്പ നാളികേരം ഉടയാത്തത്? ഓരോന്നിനും ദേവിക്ക് ഓരോ നിയോഗങ്ങളുണ്ട്. ഈ അഹങ്കാരം നിന്നെ കൊണ്ട് ഈ നടയിൽ വെച്ച് പറയിപ്പിച്ച് ദൈവകോപം നിന്റെ തലയിൽ വയ്ക്കാനായിരിക്കും ഇതിന്റെ നിയോഗം. നീ പ്രസവിക്കാതെ പോയാ അതിന് കാരണം എന്റെ പ്രാർത്ഥന ആയിരിക്കില്ല, ദൈവശാപമായിരിക്കും. പക്ഷെ നിന്നെ പോലെ ദുഷ്ടബുദ്ധി ഇല്ലാത്തൊരു കുഞ്ഞ് നിനക്ക് ജനിക്കാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കൊള്ളാം നിന്റെ പ്രാർത്ഥന. നീ പ്രാർത്ഥിച്ച ദൈവങ്ങൾ എന്നെ രക്ഷിച്ചത് കണ്ടോടി. ഞാനിപ്പോ ഫ്രീ ബേർഡായി, കേസുമില്ല ജയിലുമില്ല. ഇപ്പൊ എന്റെ മുന്നിൽ തോറ്റതാരാണെന്ന് ഇനി ഞാൻ വിളിച്ചു പറയണോ? ഒരു ഡമ്മി പ്രതിയെ കൊണ്ടു കൊടുത്തു എന്ന് കരുതി. നീ ഈ കേസിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ള വിചാരമൊന്നും നിനക്ക് വേണ്ട. അല്പം താമസിച്ചായാലും നീതി നടപ്പാവും. ഇല്ലടി, ഇനി നടപ്പാകാൻ പോകുന്നത് എന്റെ നീതിയാ. ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി നീ എന്നെ ദ്രോഹിച്ചു, അതിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ തരും. ദൈവത്തിന്റെ വിധി സ്വയം മാറ്റിയെടുക്കാമെന്ന് വിചാരിക്കുന്ന നിന്നെ പോലുള്ള വിഡ്ഢികൾ ജീവിക്കുന്നതേ മൂഢന്മാരുടെ സ്വർഗത്തിലാ. എന്റെ വിധി ഈശ്വരന് മാത്രമേ തിരുത്തി എഴുതാൻ കഴിയൂ. ഇനി ഈശ്വരന്റെ വിധിക്ക് മുകളിൽ നിനക്കതിന് കഴിഞ്ഞാൽ അന്ന് നിന്റെ വിധി ഞാൻ അനുസരിച്ചോളാം. പക്ഷെ അത് നീ നടപ്പാക്കുന്നത് എന്റെ ശവത്തിലായിരിക്കും. എന്നാലും നിന്റെ മുമ്പിൽ തോൽക്കില്ല ഈ സ്വാതി. എങ്കി നീ കാത്തിരുന്നു, ഞാൻ കിടന്ന അതേ ജയിൽ അതേ മുറി, അവിടെ നിന്നെ ഞാൻ കിടത്തും. ഒരു കുറ്റവാളിയായിട്ട് അന്ന് നിന്നെ കാണാൻ ഞാൻ വരും. കൊള്ളാം നിന്റെ ആഗ്രഹം, അത് നടത്തി തരാൻ ദൈവത്തിനോട് നീ കരഞ്ഞ് പ്രാർത്ഥിക്കും. പക്ഷെ ഒന്നോർത്തോ, അതിനു മുൻപേ നിന്നെ ഞാൻ തിരികെ ജയിലിനകത്താക്കിയിരിക്കും. ജോലിക്കാരിയെ വച്ചുള്ള നിന്റെ ഈ നാടകം ഒളിച്ചു കെട്ടു ഞാൻ. നീ തിരികെ ജയിലിലേക്ക് ചെല്ലുന്നത് അതേ മുറിയിലേക്ക് തന്നെ ആയിരിക്കുമോ എന്നെനിക്കറിയില്ല. എന്തായാലും നേരത്തെ കിടന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മുറി കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം. പോട്ടേടി. കാര്യം വിട്ടുപോയി, എന്റെ നാശത്തിന് വേണ്ടി നീ ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ എന്റെ പ്രാർത്ഥനയും ഫലിക്കും. എന്താന്നറിയോ, ഈ ക്ഷേത്രത്തിലെ ദേവിയുടെ നക്ഷത്രവും എന്റെ നക്ഷത്രവും ഒന്നാ. ജ്യോതി സ്വാതി നക്ഷത്രം ജ്യോതി. എന്നെ തോൽപ്പിക്കാൻ നീ ഇനി രണ്ടാമതൊന്നുകൂടി ജനിക്കണം.
നീ പ്രാർത്ഥിച്ച ദൈവങ്ങൾ എന്നെ രക്ഷിച്ചത് കണ്ടോടി. ഞാനിപ്പോ ഫ്രീ ബേർഡായി, കേസും ഇല്ല ജയിലും ഇല്ല. ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. കുട്ടികൾ എവിടെ? വണ്ടിയിലുണ്ട്, ഞാൻ വിളിക്കാം. നിളമോളെ, കാവേരി കുട്ടി. മക്കളെ, ഇതാ ചേച്ചിയമ്മ. ചേച്ചിയമ്മ ഞങ്ങളെ അവിടുന്ന് കൊണ്ടുപോവോ? സങ്കടപ്പെടേണ്ട മക്കളെ, ചേച്ചിയമ്മ ഉണ്ട് കൂടെ. കവരുമോളെ, ചേച്ചിയമ്മ ഞങ്ങളെ കാണാൻ ഇതുവരെ വരാത്തെന്താ? ഞങ്ങൾക്ക് ആരുമില്ല, അച്ഛനുമില്ല, അമ്മയില്ല, ആരുമില്ല. ആര് പറഞ്ഞു നിങ്ങക്ക് ആരുമില്ലെന്ന്? അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഇപ്പൊ ഈ ചേച്ചിയമ്മ ഇല്ലേ? ചേച്ചിയമ്മ ഞങ്ങളെ അവിടുന്ന് കൊണ്ടുപോവോ? ഞങ്ങൾക്ക് ഇനി ആ വീട് വേണ്ട. അവിടെ ഉള്ളവരെല്ലാരും ചീത്തയാ, ഞങ്ങളെ എപ്പോഴും തല്ലും. എന്നെയും ചേച്ചി ഇന്നലെയും തല്ലി. ഞങ്ങളെ മുറിയിൽ പൂട്ടിയിടും ചേച്ചിയമ്മ, വൈകുന്നേരം വരെ ചിലപ്പോ പട്ടിണി കിടയും ചെയ്യും. എന്ത് ഏറടി ഞങ്ങളേത്? ഇത്രമാത്രം ഈ കുഞ്ഞുങ്ങളെ ദ്രോഹിക്കാൻ ഇവരെന്ത് തെറ്റാ ചെയ്ത്? ഒരു വല്യ മനുഷ്യന്റെ മക്കളായി ജനിച്ചു പോയതോ? നേരത്തെ പറഞ്ഞില്ലേ മോളെ, ദുഷ്ടജന്മങ്ങൾ അവിടെ ഉള്ളവര്, മതികലയും മകളും പിന്നെ സുതി ദ്രോഹിച്ചും പട്ടിണി കിട്ടും. അവരീ കുട്ടികളെ കൊല്ലാക്കൊല ചെയ്തോണ്ടിരിക്കുക. ഇവരെ രക്ഷിക്കാൻ ഇനി മോള് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവരെ നോക്കാൻ വേറെ ആരുമില്ല അവിടെ? ഉണ്ട്. ഇവരുടെ അമ്മയുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീയ വാസന്തി. ബന്ധുക്കളായിട്ട്
വേറെ അങ്ങനെ ആരുമില്ലേ? ഈ കുട്ടികളുടെ അമ്മയുള്ളപ്പോഴേ അവരവിടെയുണ്ട്. വാസന്ധ്യ ഇവരെ നോക്കുന്നത്. എന്നാലും അവരില്ലാത്ത നേരം നോക്കി അവരീ കുട്ടികളെ ദ്രോഹിക്കും. ആ സുധയുടെ വരവോടുകൂടി വാസന്ധ്യ ഉണ്ടെങ്കിലും ഉപദ്രവിക്കുമെന്ന മട്ടിലായി കാര്യങ്ങൾ. ഇന്നലെ ആ സുധി വാസന്ധ്യ തല്ലുക വരെ ചെയ്തു. എന്റെ കൈ കണ്ടോ ചേച്ചിയമ്മേ? മക്കള് പേടിക്കണ്ട കേട്ടോ, ഇനി ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല. എല്ലാം ഈ ചേച്ചിയമ്മ നോക്കിക്കോളാം. ചേച്ചിയമ്മ വരുമ്പോ ആ കാട്ടുമാക്കനെ നല്ല ഇടി കൊടുക്കണം. കാട്ടുമാക്കാനോ? അതാരാ? ആ സുധിയുടെ കാര്യ കാവേരിക്കുട്ടി പറയുന്നത്. സത്യമായിട്ട് ഇടി കൊടുക്കണേ ചേച്ചിയമ്മ? കൊടുക്കാം. ഇനി എന്റെ മക്കളെ തൊട്ടാ ചേച്ചിയമ്മ അവനെ ഇടിച്ച് പഞ്ചറാക്കും. മതിയോ? ഇവരുടെ ഒരു സന്തോഷം കണ്ടില്ലേ മോളെ? ഓൾഡാച്ചന്റെ ആത്മാവ് ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും. മരിക്കും മുമ്പ് ഇങ്ങനൊരു മുഹൂർത്തം കാണാൻ ശ്രീനിവാസൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ? ഞാൻ വിളിച്ചപ്പോഴൊന്നും മോള് വന്നതേയില്ല. ശരിയാങ്കിള്, ഒരിക്കലും വീട്ടാൻ പറ്റാത്തൊരു കടം തന്നെയാത്. കുട്ടിക്കാലം മുതൽ ഞാൻ അനുഭവിച്ച നിരാശയും സങ്കടവും വെറുപ്പും തന്നെയാ എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. എങ്കിലും ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇത്രയും വേഗം പോകുന്നു കരുതിയില്ല. അച്ഛനോടുള്ള ആ കടം, ഇവരെ സ്നേഹിച്ച് ഞാൻ വീട്ടിക്കോളാം. എന്റെ അനിയത്തിമാരായിട്ടല്ല, എന്റെ മക്കളായിട്ട് ഞാൻ ഇവരെ വളർത്തും. മതി, എനിക്കത് മതി. ഇപ്പോ ഈശ്വരൻ അങ്ങ് വിളിച്ചാലും എനിക്ക് സന്തോഷ. ഈശ്വര, ഇതിനേക്കാൾ എന്ത് വലിയ സന്തോഷമാണ് ഇനി നീ എനിക്ക് തരാനുള്ളത്? എന്താ വക്കീൽ ഇത്? നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തല്ലോ. കോടതി അവർക്ക് ശിക്ഷയും വിധിച്ചു, എന്നിട്ട് ഇതിപ്പോ എങ്ങനെ സംഭവിച്ചു? ഈ വീട്ടിലെ ജോലിക്കാരി എങ്ങനെ കുറ്റം സമ്മതിച്ച് ഭേദയ്ക്ക് പകരം ജയിലിൽ പോയി? എനിക്ക് നിങ്ങൾ ഇന്ന് അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റൂ. ഞാൻ വരാം. ഇത് ഞാൻ വിടില്ല വക്കീലേ, അവളെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ശരി, കാണാം. അച്ഛൻ ആരോട് ഇത്രയ്ക്ക് ചൂടാവുന്നത്? ആ വക്കീൽ തന്നെയാ. അല്ലാതാരാ? ജോലിക്കാരി അമ്പിളിയെ കരിവാക്കി അവൾ എങ്ങനെ രക്ഷപ്പെട്ടു നമുക്ക് അറിയണ്ടേ? അറിയാനൊന്നുമില്ല, അവൾ എന്നെ കാണാൻ വന്നിരുന്നു അമ്പലത്തില്. എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? ജോലിക്കാരിയെ പ്രതിയാക്കി അവള് രക്ഷപ്പെട്ട കഥയൊക്കെ എന്നോട് വിശദമായിട്ട് പറഞ്ഞു. എന്നിട്ട് അവള് കിടന്ന അതേ ജയിലിൽ
അതേ മുറിയിൽ എന്നെ കിടത്തുന്ന പുതിയ ഭീഷണി. സൂക്ഷിക്കണം മോളെ, അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും വെറുതെ ആവില്ല. എന്തെങ്കിലും ചതിപ്രയോഗത്തിലൂടെ നിന്നെ അവൾ ജയിലിലാക്കാൻ ശ്രമിക്കും. അച്ഛാ, ആരൊക്കെ ശ്രമിച്ചാലും എനിക്ക് ജയിലിൽ കിടക്കാൻ യോഗമില്ലെങ്കിൽ എന്നെ ജയിലിലാക്കാൻ അവൾക്ക് സാധിക്കില്ല. ഇനി ദൈവം അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും ചെയ്തില്ലെങ്കിലും ഞാൻ ജയിലിലാവും. അത് വിധിയാ അച്ഛാ. പക്ഷേ നമുക്കതിന്റെ സത്യാവസ്ഥ അറിയണ്ടേ മോളെ? ഈ ചതിക്ക് ജോലിക്കാരി അമ്പിളി എന്തിനു കൂട്ടു നിന്നു എന്നറിയണ്ടേ? വേണം.